ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഉംപുൻ അതിതീവ്ര ചുഴലിക്കാറ്റ് ദുർബലമായി ബംഗ്ലാദേശ് തീരത്തേക്ക്. അസമിലും മേഘാലയയിലും കനത്ത മഴയ്ക്ക് സാധ്യത. ചുഴലിക്കാറ്റിൽ പശ്ചിമബംഗാളിൽ 12 പേർ മരിച്ചു. രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസ് തിങ്കളാഴ്ച പുനരാരംഭിക്കും. നിരോധന പട്ടികയിൽ നിന്ന് വ്യോമ ഗതാഗതത്തെ ആഭ്യന്തര മന്ത്രാലയം ഒഴിവാക്കി. റെയിൽവേ ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന 200 പ്രത്യേക ട്രെയിനുകളിൽ 10 കേരളത്തിൽ. ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ശ്രമിക് ട്രെയിൻ സർവീസിൽ 23.5 ലക്ഷം യാത്രക്കാരെ സ്വന്തം നാടുകളിൽ എത്തിച്ചതായി റെയിൽവേ. 1773 ട്രെയിനുകൾ സർവീസ് നടത്തി. രാജ്യത്ത് 45,300 പേർ കോവിഡ് രോഗമുക്തി നേടിയതായി ആരോഗ്യമന്ത്രാലയം. രോഗമുക്തി നിരക്ക് 40% കടന്നു. ചികിത്സയിലുള്ള 63,624 പേർ. വന്ദേഭാരത് ദൌത്യത്തിൽ പ്രവാസികളുമായി ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ന് 4 വിമാനങ്ങൾ എത്തും. ജർമ്മനിയിൽ നിന്ന് അടുത്തയാഴ്ച 2 വിമാനങ്ങൾ. വാർത്തകൾ വിശദമായി. ഉംപുൻ ചുഴലിക്കാറ്റ് പശ്ചിമബംഗാൾ തീരം കടന്ന് ബംഗ്ലാദേശിലേക്ക് നീങ്ങി. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ അസമിലും മേഘാലയയിലും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്നലെ ഒഡീഷയിലും പശ്ചിമബംഗാളിലും മണിക്കൂറിൽ 190 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടമാണ് വിതച്ചത്. പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. 2 ദശാബ്ദത്തിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണിത്. ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. മരങ്ങൾ കടപുഴകുകയും ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. പശ്ചിമബംഗാളിൽ പേമാരിയിലും കാറ്റിലുമുണ്ടായ അപകടത്തിൽ 12 പേർ മരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവരെ സ്വദേശത്തെത്തിക്കുന്നതിനായി ആഭ്യന്തര വിമാനയാത്ര സാധ്യമാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ലോക്ഡൌൺ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്തു. ഇതിലൂടെ ആഭ്യന്തര വിമാനയാത്രയ്ക്കുള്ള നിരോധനം മന്ത്രാലയം നീക്കി. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും വ്യോമഗതാഗതവും സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 25 മുതൽ ആഭ്യന്തര വിമാന സർവീസുകൾ നിയന്ത്രിതമായ രീതിയിൽ പുനരാരംഭിക്കുമെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. റെയിൽവേ യാത്രാ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ജൂൺ 1 മുതൽ 200 സർവീസുകൾ തുടങ്ങും. ആദ്യഘട്ടത്തിൽ കേരളത്തിനകത്തും പുറത്തേക്കുമായി 10 സർവീസുകൾ ഉണ്ടാകും. വിശദാംശങ്ങളുമായി പ്രിയ രാജൻ. ടിക്കറ്റിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി, നിസാമുദ്ദീൻ എറണാകുളം തുരന്തോ എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് എന്നിവയാണ് കേരളത്തിലെ ട്രെയിനുകൾ. പ്രത്യേക ട്രെയിനുകൾക്ക് തത്കാൽ ടിക്കറ്റ് ഉണ്ടാവില്ല. ട്രെയിനുകളുടെ പട്ടിക റെയിൽവേ ബോർഡ് പ്രസിദ്ധീകരിച്ചു. എസി നോൺ എസി ക്ലാസുകൾ ഉണ്ടാവും. IRCTC വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. റെയിൽവേ സ്റ്റേഷനിലും റിസർവേഷൻ കൌണ്ടറുകളിലും ടിക്കറ്റ് ലഭിക്കില്ല. RAC വെയ്റ്റിംഗ് ലിസ്റ്റ് സൌകര്യങ്ങൾ ഉണ്ടാവും. എന്നാൽ ടിക്കറ്റ് ഉറപ്പായ യാത്രക്കാരെ മാത്രമേ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. മുഖാവരണം ധരിക്കുന്നതുൾപ്പെടെയുള്ള COVID-19 മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രക്കാർ ട്രെയിൻ പുറപ്പെടുന്നതിന് 90 മിനിറ്റ് മുമ്പെങ്കിലും സ്റ്റേഷനിൽ എത്തിയിരിക്കണം. എല്ലാ യാത്രക്കാരും ആരോഗ്യസേതു ആപ്പ് ഡൌൺലോഡ് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രവാസികളുമായി ഡൽഹിയിൽ നിന്നുള്ള രാജധാനി എക്സ്പ്രസ് രാവിലെ തിരുവനന്തപുരത്തെത്തി. 74 സ്ത്രീകളും 17 കുട്ടികളുമുൾപ്പെടെ 226 യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ തമിഴ്നാട്ടിലെ 43 പേരും എത്തിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ ശ്രമിക് പ്രത്യേക ട്രെയിനുകളിലൂടെ 23.5 ലക്ഷം യാത്രക്കാരെ സ്വന്തം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞതായി റെയിൽവേ അറിയിച്ചു. 1773 ശ്രമിക് ട്രെയിനുകൾ ഇതിനായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തി. തിങ്കളാഴ്ച 205 ട്രെയിനുകൾ പ്രവർത്തിച്ചു. ശ്രമിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്. 2.5 ലക്ഷം യാത്രക്കാരാണ് അന്ന് നാട്ടിൽ മടങ്ങിയെത്തിയത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഈ മാസം 1 മുതലാണ് കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം നാട്ടിലെത്തിക്കാൻ ശ്രമിക് ട്രെയിനുകൾ സർവീസ് തുടങ്ങിയത്. ഗർഭിണികളായ ഓഫീസർമാരും ജീവനക്കാരും ഓഫീസിലെത്തി ജോലി ചെയ്യേണ്ടതില്ലെന്ന് പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് അറിയിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ദിവ്യാംഗർക്കും ഈ ഇളവ് ബാധകമാണ്. തൊഴിൽ പ്രാവീണ്യത്തിന് ഉയർന്ന പരിഗണന നൽകുന്ന സമീപനം സ്വീകരിക്കണമെന്ന് വ്യവസായ മേഖലയോട് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ വ്യവസായ സംഘടനകളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അവർ. വ്യവസായ മേഖലയെ സർക്കാർ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ടു പോകുന്നത്. അവിദഗ്ധ തൊഴിലിനും പ്രാധാന്യം നൽകുന്ന വിധം തൊഴിൽ രംഗത്ത് പുനർവിചിന്തനം വേണമെന്ന് മന്ത്രി നിർമ്മലാ സീതാരാമൻ നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. വന്ദേ ഭാരത് ദൌത്യത്തിൽ ഇന്ന് ഗൾഫിൽ നിന്ന് 4 വിമാനങ്ങൾ. മസ്കറ്റ്, ദോഹ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് 700 പേരെ നാട്ടിലെത്തിക്കും. മസ്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്കും കോഴിക്കോട്ടേക്കും സർവീസ് ഉണ്ടാകും. ദുബായിൽ നിന്നുള്ള വിമാനം തിരുവനന്തപുരത്തും ദോഹയിൽ നിന്നുള്ള വിമാനം കൊച്ചിയിലുമാണ് എത്തുക. വന്ദേ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇന്നലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 1800 പ്രവാസികൾ നാട്ടിലെത്തി. സൌദി അറേബ്യ, UAE, ഒമാൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് 11 ഫ്ളൈറ്റുകളാണ് ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്നലെ എത്തിയത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ജർമ്മനിയിൽ നിന്ന് എയർ ഇന്ത്യ രാജ്യത്തേക്ക് 2 സർവീസുകൾ നടത്തും. ഈ മാസം 28 ഡൽഹിയിലും 29 ബംഗളൂരുവിലുമാണ് പ്രവാസികളുമായി വിമാനങ്ങൾ എത്തുന്നത്. ഇതിനു പുറമെ അടുത്ത മാസം 6 സ്റ്റോക്ക്ഹോമിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കും മുംബൈയിലേക്കും പ്രത്യേക വിമാനങ്ങൾ ഉണ്ടാവും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 40.31%. കഴിഞ്ഞ 24 മണിക്കൂറിൽ 3002 പേർക്ക് രോഗം ഭേദമായി. 132 പേർ മരിച്ചു. 5609 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 112359 ഉയർന്നു. മരണസംഖ്യ 3435. കഴിഞ്ഞ 3 മണിക്കൂറിനിടയിൽ 1,30,532 സാമ്പിളുകളിൽ കൊറോണ വൈറസ് പരിശോധന നടത്തിയതായി ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അറിയിച്ചു. രാജ്യമൊട്ടാകെ നടത്തിയ പരിശോധനയുടെ എണ്ണം 26,15,920. കോവിഡ് 19 സ്ഥിരീകരിക്കുന്നതിന് തിരുവനന്തപുരത്തെ ശ്രീചിത്ര മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത RNA വേർതിരിക്കൽ കിറ്റ് അഗാപെ ചിത്ര മാഗ്ന ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കും. വിശദാംശങ്ങളിലേക്ക്. കോവിഡ് 19 പരിശോധന വേഗത്തിലാക്കാൻ പ്രതിമാസം 3 ലക്ഷം അഗാപെ ചിത്ര മാഗ്ന കിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. പുതിയ കിറ്റ് ലഭ്യമാവുന്നതോടെ കോവിഡ് 19 പരിശോധനയുടെ ചെലവ് കുറയും. അഗാപെ ചിത്ര മാഗ്ന RNA ഐസൊലേഷൻ കിറ്റ് എന്ന പേരിലാണ് ഇത് വിപണിയിലെത്തുന്നത്. നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധിച്ച് ഫലപ്രദമെന്ന് കണ്ടെത്തിയ ശേഷമാണ് കിറ്റ് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കുന്നത്. വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ നീതി ആയോഗ് അംഗവും ശ്രീചിത്ര മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റുമായ ഡോക്ടർ VK സരസ്വത്, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി ഡോക്ടർ അശുതോഷ് ശർമ്മ എന്നിവർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പങ്കെടുക്കും. കിറ്റ് വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഡോക്ടർ VK സരസ്വത് നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോകത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 50,90,000 കടന്നു. 3,29,739 പേർ ഇതിനകം മരണമടഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 29th ചരമവാർഷിക ദിനമാണ് ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സമഭാവന പ്രതിജ്ഞാ ചടങ്ങ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി വാർത്താ വിഭാഗം ഇന്ന് സംവാദ് തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ റെയിൽവേ സംബന്ധിച്ച പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യും. യാത്രാ ട്രെയിനുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ വിദഗ്ധരോട് ചോദിക്കുന്നതിനായി ടോൾ ഫ്രീ നമ്പറായ 1800-115-767 വിളിക്കാം. ട്വിറ്റർ ഹാൻഡിലും ചോദ്യങ്ങൾ പോസ്റ്റ് ചെയ്യാം. ഓഹരി വിപണി തുടർച്ചയായ 3 ദിവസവും നേട്ടത്തിൽ. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 211 ഉയർന്ന് 31,029, നിഫ്റ്റി 62 ഉയർന്ന് 9,129 വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണവില കുറഞ്ഞു. പവന് 160 കുറഞ്ഞ് 34,520, ഗ്രാമിന് 4,315 രൂപയാണ് ഇന്നത്തെ വില. ഉംപുൻ അതിതീവ്ര ചുഴലിക്കാറ്റ് ദുർബലമായി ബംഗ്ലാദേശ് തീരത്തേക്ക്. അസമിലും മേഘാലയയിലും കനത്ത മഴയ്ക്ക് സാധ്യത. ചുഴലിക്കാറ്റിൽ പശ്ചിമബംഗാളിൽ 12 പേർ മരിച്ചു. രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസ് തിങ്കളാഴ്ച പുനരാരംഭിക്കും. നിരോധന പട്ടികയിൽ നിന്ന് വ്യോമ ഗതാഗതത്തെ ആഭ്യന്തരമന്ത്രാലയം ഒഴിവാക്കി.
റെയിൽവേ ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന 200 പ്രത്യേക ട്രെയിനുകളിൽ 10 കേരളത്തിൽ. ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ശ്രമിക് ട്രെയിൻ സർവീസിൽ 23.5 ലക്ഷം യാത്രക്കാരെ സ്വന്തം നാടുകളിൽ എത്തിച്ചതായി റെയിൽവേ. 1773 ട്രെയിനുകൾ സർവീസ് നടത്തി. രാജ്യത്ത് 45,300 പേർ കോവിഡ് രോഗമുക്തി നേടിയതായി ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 40% കടന്നു. ചികിത്സയിലുള്ളത് 63,624 പേർ. വന്ദേഭാരത് ദൌത്യത്തിൽ പ്രവാസികളുമായി ഗൾഫ് മേഖലയിൽ നിന്ന് ഇന്ന് 4 വിമാനങ്ങളെത്തും. ജർമ്മനിയിൽ നിന്ന് അടുത്തയാഴ്ച 2 വിമാനങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള വാർത്താ പ്രക്ഷേപണം ഇനി വൈകിട്ട് 6:25.